ഇന്ത്യ മഹാസമുദ്രത്തിൽ മൗറീഷ്യസിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു കൊച്ചു മുസ്ലിം രാജ്യമാണ് കൊമോറോസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽപ്പെട്ടതാണ് കൊമോറോസ്. കൊമോറോസിലെ ജനങ്ങൾ അറബി ഭാഷ സംസാരിക്കുന്നു. കൊമോറോസിന് അറബി ലീഗിൽ മെമ്പർഷിപ്പുമുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിലും മെമ്പർഷിപ്പുണ്ട്. പണ്ട് ഫ്രഞ്ചുകാർ ഭരിച്ച ഒരു കോളനിയായിരുന്നു കൊമോറോസ്. അതുകൊണ്ട് വിദ്യാഭ്യാസവും മിലിറ്ററിയും ബിസിനസ്സും ഒക്കെ ഫ്രഞ്ച് ഭാഷയിലാണ് നടന്നു പോകുന്നത്. 4 ദ്വീപുകൾ അടങ്ങിയതാണ് കൊമോറോസ് എന്ന രാജ്യം. 50 വർഷം മുമ്പ് നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ 3 ദ്വീപുകൾ സ്വാതന്ത്ര്യം വേണമെന്നും 1 ദ്വീപ് സ്വാതന്ത്ര്യം വേണ്ട എന്നും അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് കൊമോറോസ് എന്ന രാജ്യം ഉണ്ടായത്. സ്വാതന്ത്ര്യം വേണ്ട എന്ന് അഭിപ്രായപ്പെട്ട മയോട്ടെ ദ്വീപ് ഇപ്പോഴും ഫ്രഞ്ചുകാർ തന്നെ ഭരിക്കുന്നു. മയോട്ടെ ദ്വീപ് വളരെ സമ്പന്നമാവുകയും ഫ്രാൻസിനോട് കിടപിടിക്കാവുന്ന സാമ്പത്തിക പുരോഗതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 77 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചു രാജ്യമാണ് കൊമോറോസ്. ആലപ്പുഴ ജില്ലയുടെ പകുതി മാത്രമേ രാജ്യത്തിന്റെ വിസ്തൃതി വരുന്നുള്ളൂ. ഏകദേശം 850,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ചെറിയ രാജ്യമാണെങ്കിലും ധാരാളം വിദേശ രാജ്യങ്ങളുടെ എംബസികൾ കൊമോറസിന്റെ തലസ്ഥാനമായ മൊറോണി നഗരത്തിൽ കാണാം. ഫ്രാൻസിനും സൗദി അറേബ്യക്കും ചൈനക്കും ഇവിടെ എംബസിയുണ്ട്. അതുപോലെ മൊറോക്കോ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനും കൊമോറോസിൽ എംബസിയുണ്ട്. അറബിയിൽ ഖമർ എന്നുള്ള വാക്കിന് ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഈ വാക്കിൽ നിന്നാണ് കൊമോറോസ് എന്നുള്ള പേര് രാജ്യത്തിന് ലഭിച്ചത്. കൊമോറോസ് രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ജിന്ന് സമുദ്രത്തിലേക്ക് നിക്ഷേപിച്ച ഒരു ഡയമണ്ടാണ് തങ്ങളുടെ രാജ്യം എന്നാണ്. പണ്ട് സുലൈമാൻ നബി ഇവിടെ സന്ദർശിച്ചിരുന്നു എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. പണ്ട് കാലത്ത് കൊമോറോസ് ദ്വീപിൽ ആൾപ്പാർപ്പുണ്ടായിരുന്നില്ല. ആദ്യമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് ഇന്തോനേഷ്യക്കാരാണ്. പിന്നീട് പേർഷ്യൻ ഗൾഫിലുള്ള അറബികൾ ഇവിടെ താമസിച്ചു. അടുത്ത കാലത്തായി കുറെ മലേഷ്യക്കാരും താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 വിഭാഗങ്ങളുടെയും സങ്കര ഇനമാണ് ഇവിടെയുള്ള ജനങ്ങൾ. 1000 വർഷം മുമ്പ് ഈ പ്രദേശത്ത് യാത്ര ചെയ്തിരുന്ന ഒമാനി നാവികർ കൊമോറോസ് ദ്വീപിൽ പോവുകയും അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പെർഫ്യൂം ഐലൻഡ്സ് എന്നാണ് ഒമാനികൾ ഈ ദ്വീപിനെ അന്ന് വിളിച്ചിരുന്നത്. പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്ലാങ് എന്ന ചെടി ഇവിടെ വളർത്തുന്നു. അതുകൊണ്ടാണ് പെർഫ്യൂം ഐലൻഡ്സ് എന്ന് ഇപ്പോഴും ചില ആളുകൾ കൊമോറോസിനെ വിളിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷമായി. കഴിഞ്ഞ 50 വർഷത്തിനിടക്ക് കൊമോറോസ് ദ്വീപിൽ ധാരാളം അട്ടിമറികളും ഭരണമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം വേണ്ട എന്ന് വാശി പിടിച്ച മയോട്ടെ ദ്വീപിൽ യാതൊരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഫ്രാൻസിന്റെ ഒരു സംസ്ഥാനമായിട്ടാണ് ഇപ്പോൾ മയോട്ടെ ദ്വീപിനെ പരിഗണിക്കുന്നത്. ഉറച്ച ഗവൺമെന്റും ഫ്രഞ്ച് പട്ടാളത്തിന്റെ സംരക്ഷണവും മയോട്ടെ ദ്വീപിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിനു പുറമെ കൊമോറോസ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഏതാനും ഫ്രഞ്ച് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ കൊമോറോസിൽ താമസിക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മയോട്ടെ ദ്വീപ് തങ്ങളുടെ രാജ്യത്തിൽപ്പെട്ടതാണെന്നും ആ ദ്വീപ് കൂടി കൊമോറസിന്റെ കൂടെ കൂട്ടിച്ചേർക്കണമെന്നും ജനങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം ഐക്യരാഷ്ട്രസഭയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മയോട്ടെ ദ്വീപ് വിട്ടുകൊടുക്കാൻ ഫ്രാൻസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, കൊമോറോസ് രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥ ഷെയർ ചെയ്യുവാൻ വളരെയധികം പുരോഗമിച്ച മയോട്ടെ ദ്വീപിലെ ജനങ്ങൾക്ക് തീരെ താല്പര്യവുമില്ല. കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ് കൊമോറോസ്. കൊമോറോസ് ദ്വീപുകളിലെ ഏറ്റവും വലിയ പട്ടണം തലസ്ഥാന നഗരിയായ മൊറോണി തന്നെയാണ്. 41,000 ആളുകൾ തലസ്ഥാനത്ത് താമസിക്കുന്നു. ധാരാളം കൊമോറോസ് രാജ്യക്കാർ വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഫ്രാൻസിൽ മാത്രം 3 ലക്ഷം കൊമോറോസ് രാജ്യക്കാർ ജോലി ചെയ്യുന്നു. കൊമോറോസ് രാജ്യത്തെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്കൂളുകളിലും ഫ്രഞ്ച് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മദ്രസകളിലും പള്ളികളിലും അറബിക് ഭാഷയും ഉപയോഗിക്കുന്നു. അതിനു പുറമെ കൊമോറിയൻ എന്നൊരു ഭാഷ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ സംസാരിക്കുന്നുമുണ്ട്. പൂർണ്ണമായും ഇസ്ലാമികമായ ഒരു രാജ്യമാണ് കൊമോറോസ്. 99% ആളുകൾ സുന്നി മുസ്ലിങ്ങളാണ്. വളരെ ചെറിയ എണ്ണം ക്രിസ്ത്യാനികളും ഇവിടെ താമസിക്കുന്നു. ആരോഗ്യ മേഖലയിൽ വളരെ ബാക്ക്വേർഡാണ് കൊമോറോസ്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ക്ഷാമമുണ്ട്. ആശുപത്രികൾക്കും മരുന്നുകൾക്കും ക്ഷാമമുണ്ട്. 1 ലക്ഷം ആളുകൾക്ക് 15 ഡോക്ടർ മാത്രമേ ഇവിടെയുള്ളൂ. വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസമാണ് കൂടുതൽ വ്യാപകമായിട്ടുള്ളത്. പട്ടണങ്ങളിൽ ഫ്രഞ്ച് മീഡിയം സ്കൂളുകളുണ്ട്. അധ്യാപകർക്കും പുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും ക്ഷാമമുണ്ട്. കൃത്യമായി ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് അധ്യാപകർ സ്കൂളിൽ വരുന്നില്ല എന്നൊരു പരാതിയുമുണ്ട്. കൊമോറസിലെ മുസ്ലിങ്ങൾ മാട്രിലീനിയലാണ്. ഭൂമിയും കെട്ടിടങ്ങളും അമ്മയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക. അമ്മ മരിക്കുമ്പോൾ പെൺകുട്ടികൾക്കാണ് സ്വത്ത് കിട്ടുക. അതേസമയം വാഹനങ്ങളും ബിസിനസ്സും ബാങ്ക് ഇടപാടുകളും ആൺകുട്ടികളുടെ പേരിലാണ് നടത്തുക. അവ പാട്രിലീനിയലായിട്ടാണ് അനന്തരാവകാശികൾക്ക് ലഭിക്കുക. ഇങ്ങനെ 2 സിസ്റ്റവും കൂടിയുള്ള ഒരു രാജ്യമാണ് കൊമോറോസ്. കൊമോറോസ് ദ്വീപ് സന്ദർശിക്കുമ്പോൾ തൊട്ടടുത്തുള്ള മയോട്ടെ ദ്വീപും സന്ദർശിക്കാം.
യൂറോപ്യൻ യൂണിയനിൽ പെട്ടതാണ് മയോട്ടെ ദ്വീപ്. യൂറോ ആണ് കറൻസി. 3 ലക്ഷം ജനങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷേ ധാരാളം വിദേശികൾ മയോട്ടെയിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഫ്രഞ്ചുകാർ ഭരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ഭരണ സംവിധാനവും ഇവിടെയുണ്ട്. സാമ്പത്തികമായും വളരെ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഫ്രഞ്ചുകാർക്ക് അക്കാര്യത്തിൽ തൃപ്തി വന്നിട്ടില്ല. മയോട്ടെ ദ്വീപിനെ പാരീസിന് തുല്യമാക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മയോട്ടെ വാസികളെ ആവേശഭരിതരാക്കുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഫ്രഞ്ചുകാരുടെ ഭരണത്തിൽ അവർ ഇപ്പോൾ തന്നെ വളരെ തൃപ്തരാണ്. ഫ്രഞ്ചുകാരാണെങ്കിൽ ഫ്രാൻസിന്റെ കീഴിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സാമ്പത്തിക നിലവാരത്തിൽ എത്തണമെന്ന് നിർബന്ധമുള്ളവരാണ്. അതുകൊണ്ട് മയോട്ടെ ദ്വീപിനെ മറ്റൊരു പാരീസാക്കി മാറ്റിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഫ്രഞ്ചുകാർ. മയോട്ടെ ദ്വീപിൽ 63% ആളുകൾ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. ഇന്ത്യയുടെ 5 ഇരട്ടിയാണ് മയോട്ടെയിലെ ജനങ്ങളുടെ ആളോഹരി വരുമാനം. എങ്കിലും ഫ്രഞ്ചുകാർ പറയുന്നത് പാരീസിലെ ജനങ്ങളുടെ 4-ൽ 1 ആളോഹരി വരുമാനം മാത്രമേ മയോട്ടെയിലുള്ളൂ. അതുകൊണ്ട് മയോട്ടെക്ക് ഇനിയും പുരോഗമിക്കുവാൻ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഫ്രഞ്ചുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ മയോട്ടെയുടെ സാമ്പത്തിക മേഖലയിൽ കൂടുതലും പാരീസിൽ നിന്ന് വരുന്ന സാമ്പത്തിക സഹായം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മയോട്ടെ ദ്വീപിൽ 97% മുസ്ലിങ്ങളും 3% ക്രിസ്ത്യാനികളുമാണെന്ന് അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ മുസ്ലിങ്ങൾ എത്ര പേരുണ്ടെന്ന് ഫ്രഞ്ചുകാരുടെ റിപ്പോർട്ടിൽ പറയുന്നില്ല. കാരണം ജാതിയും മതവും തിരിച്ചുള്ള സെൻസസ് ഫ്രഞ്ചുകാർ നടത്താറില്ല. മയോട്ടയിലെ മുസ്ലിങ്ങൾ കൂടുതലും ജിന്ന് വിശ്വാസികളാണ്. പലരുടെയും ശരീരത്തിൽ ജിന്ന് കയറുകയും പിന്നീട് അവർ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് മയോട്ടയിൽ സർവ്വസാധാരണമാണ്. താൻ ജിന്നാണെന്ന് ഒരാൾ അവകാശപ്പെടുമ്പോൾ പിന്നെ അവരെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്യുക നാട്ടുകാരുടെ ചുമതലയാണ്. അതുകൊണ്ട് മൊത്തം ജനസംഖ്യയിൽ 26% ആളുകളും ജിന്നായി മാറിയിട്ടുണ്ട്.